مرحبا بكم يا طلابي إلى فصل جديد للصف السادس. بريم الله بديار دعالي. أرانغلا سارابيك بديه أول كلاس ليك. إلى أوركم سعادم. كاينة كلاس ودو غودي نمرل. أنا نه أتممنا الوحدة الرابعة. اليوم نحن ندخل إلى الوحدة الخامسة. ماذا؟ الوحدة الخامسة. واسم الوحدة هنا ماذا ما شاء الله ഹൽ ഹാദിഹിൽ കലിമ നിങ്ങൾ വാക്ക് കേട്ടിട്ടുണ്ടോ എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം കാണുമ്പോൾ ഔ ജമീലൻ ഒരു കാഴ്ചയോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്തു പറയും അല്ലെങ്കിൽ നല്ലൊരു കാര്യം ഖബറൻ സഹീഹൻ ഒരു നല്ല വാർത്ത അല്ലെങ്കിൽ ഒരു ശരിയായ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും മാഷാ കൊള്ളാം അല്ലേ എന്നർത്ഥത്തില്ലേ മാഷാള്ളാ അള്ളാഹു വിചാരിച്ചതുപോലെ തന്നെ നടന്നല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അതിൽ നാല് പാഠഭാഗങ്ങളുണ്ട് നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഓക്കെ ഒന്നാമത്തെ പാഠഭാഗം ഹുനക്ക സൂറ സൂറ ഔ സൂറത്താൻ ഔ കുറച്ച് ചിത്രങ്ങളുണ്ട് ബിന്തുൻ ബിന്തുൻ ഹൽ അല്ലെ ഹുനായ ഇവരാരാണ് നിനക്കറിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുമോ എന്താണ് ഹദ സബീഹ സബീഹ ഇത് സബിഹയാണ് ആരാണ് മകള് അനഹസ് ഫി അസഫി അസാദിസ് അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഓക്കെ

ഇവിടെ കുറച്ച് എന്തിനാണ് കുറച്ച് മൃഗങ്ങളെ തഹ്ലും കുറച്ച് മൃഗങ്ങളെയും പക്ഷികളെയും ആണ് നമ്മുടെ സ്വബീഹ സ്വപ്നം കാണുന്നത് എന്തിനാ അവയെ സ്വപ്നം കാണുന്നത് തഹ്ലും അൻ അല്ലേ അതിനെ വളർത്തുന്നതിന് വേണ്ടിയാ നിങ്ങളൊക്കെ വീട്ടില് മൃഗങ്ങൾ വളർത്തുന്നുണ്ടോ ഉണ്ടാവും അല്ലെ ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും മൃഗങ്ങളെ വളർത്തുന്നത് നല്ലതാണ് നല്ലതാണല്ലേ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കടയിൽ പോയി വാങ്ങിക്കാതെ തന്നെ സ്വന്തമായി നമുക്ക് ഭക്ഷണം അല്ലെ പശു എന്താണ് ആടാകുമ്പോൾ മിൻഹ മിൻഹിത്സ് മദ അൽ ഹലീബ് വല്ലഹം നമുക്ക് പാലും പാ എന്താണ് അതിൻ്റെ ഇറച്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാം വഹാദിൽ വഹാദൽ അൽ ബത്ത മന്ദറും ജമിയിൽ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് അല്ലേ നമ്മുടെ വീട്ടിൽ കുറച്ച് എന്തുണ്ടാവുന്നത് ഈ പ്രാവുകൾ ഉണ്ടാവുന്നത് വഹാദ്യിൽ ബത്ത മിൻഹ മിൻഹ മദ നജിദ് അൽ ബീൽ അൽ നമുക്ക് മുട്ട കിട്ടും അല്ലേ മദാ വഹാദ് മിൻഹ നജിദ് അല്ലഹം നമുക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും ലഹങ് എന്താണ് ഇറച്ചി കിട്ടും അതുപോലെ ഇത് അദ്ദേഹം പൂവൻ കോഴിയാണ് ഇടക്കോഴിയാണെങ്കിൽ ഇറച്ചി പൂവൻ കോഴിയാണെങ്കിൽ നമുക്ക് അൽഭീയുതം മുട്ട കിട്ടും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള മാർഗമാണെന്ത് സ്വയം പര്യാപ്തതെന്ന് പറഞ്ഞാൽ സ്വന്തമായി എല്ലാം കൃഷി ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായി നമുക്ക് ആവശ്യമുള്ളത് നാം തന്നെ ഉണ്ടാക്കുന്നതാണ് സ്വയം പര്യാപ്തത എന്ന് പറയാം അൽച്ചി എന്നാണ് അതിന് അറിവ് പറയാ മക്കളെ എന്താണ് അൽ അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചാണ് നമ്മുടെ സബീഹ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ സബീഹ അങ്ങനെ ഇത് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് അതിനുശേഷം നമുക്ക് സബീഹയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം ഓക്കെ നോക്കൂ നമുക്ക് വായിച്ചു നോക്കാം അല്ലെ صبيها دارسة في الصف السادس بيتها في قرية هي تحب الحيوانات، والطيور وفي بيتها دجاج كثير وبقرة جميلة وفيه حوض الأسماك هي تساعد أمها على تربيتها بعناية تامة وتتمتع بها يوما ورد في الجريدة എന്താണ് പറഞ്ഞത്രി വിദ്യിയാണ് ആറാം ക്ലാസ് നിങ്ങളും ആറാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് സബിഹ് ഇവിടെ നമ്മുടെ സാലിഹ് എന്നായിരുന്നെങ്കിലോ എങ്ങനെയായിരിക്കും വരിക സ്വാലിഹുൻ ദാരിസുൻ ദാരിസത്തുൻ പോയി ദാരിസുൻ ഫിസ സാദിസ് അല്ലേ അങ്ങനെയാണ് നമ്മൾ പറയുക ബൈത്തുഹ അവളുടെ വീട് ഫീഖറിയ ഒരു ഗ്രാമത്തിലാണ് ബൈത്തുഹാ ഫീഖറിയ അപ്പോൾ അവൻ്റെ വീട് എങ്ങനെയാണ് നമുക്ക് മുമ്പ് പഠിച്ചതാണ് ബൈത്തുഹു അല്ലേ ബൈത്തുഹു ഫീഖറിയ അവൻ്റെ വീടൊരു ഗ്രാമത്തിലാണ് ഇവിടെ അവളുടെ വീട് ഒരു ഗ്രാമത്തിലാണ് അവൾ ഹൈവാനാത്സ്ബു ഇഷ്ടപ്പെടുന്നു അൽ ഹൈവാനാത്സ് മൃഗങ്ങളെന്താണ് മൃഗം ഹൈവാനാത് മൃഗങ്ങൾ തൈറും പക്ഷികളെയും അവൾക്ക് ഇഷ്ടമാണ് ഫി ബൈത്തിഹ അവളുടെ വീട്ടിലുണ്ട് ഫി ദജാജുൻ കോഴികൾ കസീറ ധാരാളം കോഴികളുണ്ട് ജമീല മനോഹരമായ അല്ലെങ്കിൽ സുന്ദരികളായ മഹിയൽ ബക്കറ പശുക്കൾ കൗ അല്ലേ വഫീഹി അവിടെയുണ്ട് വഫീ ബൈ തിഹ അവളുടെ വീട്ടിലുണ്ട് ഹൗലുൽ ഹൗതുമാറിയില്ല ഹൗത് പള്ളിയിലൊക്കെ ഹൗൽന്ന് കേട്ടിട്ടില്ലേ വെള്ളം നിറച്ച് വെച്ച സ്ഥലം അതായത് അക്വറിയും പോലെ അസ്മാക് എന്താണ് മീൻ അല്ലേ മത്സ്യം ഹൗദു അസ്മാക് എന്താണ് വെള്ള അല്ല മത്സ്യ സംരക്ഷണ കേന്ദ്രം അതായത് വെള്ളത്തിൻ്റെ മത്സ്യ അക്വാറിയം അതുണ്ട് എന്ത് അവൾ തുസാഴ്ദു സഹായിക്കുന്നു ഉമ്മ അവളുടെ ഉമ്മയെ അലാ അലാ തർബിയത്ത് നമ്മൾ പഠനം വിദ്യാഭ്യാസം എന്നൊക്കെ അർത്ഥം ഇവിടെ പരിപാലനം അലാ തർബിയഹ അലാ തർബിയത്തിൽ ബക്റത്തി ഒലസ്മാക്കി ഒദ്ജ് അവയെല്ലാം പരിപാലിക്കുന്നതിൽ ഉമ്മയെ അവൾ സഹായിക്കും ഇതിന് ഈ മൃഗങ്ങളെയൊക്കെ പക്ഷികളെയും ഇങ്ങനെ താമ ബത്തിൻ ശ്രദ്ധയോടെ താമ പൂർണ്ണമായ പൂർണ്ണ ശ്രദ്ധയോടെ അല്ലെങ്കിൽ പൂർണ്ണ പരിഗണനയോടെ അവൾ അതിനെ എല്ലാം പരിപാലിക്കുന്നുണ്ട് ഷി എൻജോയ് അവൾ ആസ്വദിക്കുന്നു ബിഹാ അതിലൂടെ അവൾക്ക് അതിലൂടെ ആസ്വാദനമാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എന്തുണ്ടാവും ഒരു രസകരമാവും അല്ലെ പഠനം മാത്രം പോകില്ല നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ നമുക്ക് നല്ല ആസ്വാദനത്തോടെ ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ സബീഹ അങ്ങനെയാണ് നല്ല ആസ്വാദനത്തോടെയാണ് അതൊക്കെ ചെയ്യുന്നത്

എവിടുന്നാ മിൻ മക്തബിൽ കറവിയ മിൻ മക്തബ് ഓഫീസ് അൽ കറവിയ പഞ്ചായത്ത് അപ്പൊ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എന്ത് വിതരണം ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അല്ലേ പഞ്ചായത്ത് തന്നെ നേരിട്ട് ഇതൊക്കെ വിതരണം ചെയ്യുന്നു ഈ കോഴിക്കുഞ്ഞ് വിതരണം ഉണ്ട് എന്ന് അവൾ ഒരു പരസ്യം കണ്ടു ആ പരസ്യമാണ് നമ്മളിഞ്ഞ് പഠിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഒരു പരസ്യം തയ്യാറാക്കുന്നത് എന്താണ് ഇതിൻ്റെ പേര് സീസാൻ ഒരു ചിത്രമൊക്കെ വെച്ചിട്ട് എന്താണ് നോക്കൂ തൗസിഅൽ കോഴിക്കുഞ്ഞ് വിതരണം തൗസിഅൾ കോഴിക്കുഞ്ഞ് വിതരണം പരസ്യത്തിന്റെ ഹെഡിങ് ഉണ്ടോ ഇതാറ തുൽ ഹിമാൽവാനാത് ഇദാറ ഡിപ്പാർട്ട്മെന്റ് സംരക്ഷണം അൽ ഹൈവാനാത് മൃഗം അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് എന്നാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു പരസ്യമാണ് എന്താണ് തുഅലിൻ പരസ്യം ചെയ്യുന്നു യഥാർത്ഥ ഹിമാൽ ഹൈവാനാത് മൃഗസംരക്ഷണ വകുപ്പ് പരസ്യം ചെയ്യുന്നു വി കേരള കേരളത്തെ കേരള മൃഗസംരക്ഷണ വകുപ്പ് പരസ്യം ചെയ്യുന്നു എന്ത് അൻ മഷ്റോ ഒരു പ്രൊജക്റ്റ് ഒരു പദ്ധതിയെ കുറിച്ച് സീസാൻ തൗസ് കോഴിക്കുഞ്ഞ് വിതരണ പദ്ധതി കോഴിക്കുഞ്ഞ് വിതരണ പദ്ധതിയെക്കുറിച്ച് പരസ്യം ചെയ്യുന്നു മുഖേന ഏത് മുഖേന അൽ മജു സിൽ പഞ്ച് ഗ്രാമപഞ്ചായത്ത് മുഖേന് കോഴിക്കുഞ്ഞ് വിതരണ പദ്ധതിയെ കുറിച്ച് കേരള കേരള മൃഗസംരക്ഷണ വകുപ്പ് പരസ്യം ചെയ്യുന്നു ആർക്കു വേണ്ടിയ ലിന്നിസുവർഅ നിസ്വയാണ് നിസ്വ സ്ത്രീ ജനങ്ങൾക്ക് ഫിൽഖറിയ ഗ്രാമത്തിലെ സ്ത്രീജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് തർജു അൽ ഇതാറ തർജു ആഗ്രഹിക്കുന്നു അല്ലേതാ വകുപ്പ് വക സംരക്ഷണ വകുപ്പ് ആഗ്രഹിക്കുന്നു എന്താണ് താൽപ്പര്യമുള്ളവരിൽ നിന്ന് ക്ഷണിക്കുന്നു എന്ത് അപേക്ഷ നൽകുന്നതിനു വേണ്ടി തക്കതീം നൽകുക അത്വല അപേക്ഷ നൽകാൻ താല്പര്യപ്പെടുന്നു എവിടേക്ക് ഓഫീസിലേക്ക് ഖിലാല രണ്ടാഴ്ചക്ക് ഉള്ളിൽ ഹാദൽ ഹാദലാൻ ഈ പരസ്യം പ്രസിദ്ധീകരിച്ചതു മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഓഫീസിൽ ഓഫീസിൽ അപേക്ഷ നൽകണമെന്ന് താല്പര്യ താല്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷ നൽകണമെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ആഗ്രഹിക്കുന്നു ഇസ്തിമാറ എന്താണ് ആ അപേക്ഷാ ഫോമിൻ്റെ മോഡൽ ഉദാഹരണം ബി താഴെ നൽകിയിട്ടുണ്ട് ആ അപേക്ഷ അപേക്ഷാ ഫോം അനുസരിച്ചാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത് എന്നാണ് അറിയിക്കുന്നത് അപ്പൊ ഇതൊരു പരസ്യത്തിന്റെ രൂപമാണ് അല്ലേ അൽ മുദീറുൽ ആം എന്താണ് ജനറൽ ഡയറക്ടർ ഉം മുദിയറുൽ ആം ഇതിൻ്റെ ഇദാറത്തിന്റെ ചെയർമാൻ കേട്ടോ മൃഗസംരക്ഷണ വകുപ്പ് ഇഥാർഥ ഹിമായത് ഉൽ ഹൈവാനാത് മൃഗസംരക്ഷണ വകുപ്പ് തൗക്കിയ വകുപ്പ് അപ്പൊ അത്രയുമാണ് പരസ്യം ഉള്ളത് മനസ്സിലായോ അപ്പോൾ അതിന്റെ ഫോമും കൂടി നമുക്കൊന്നൊന്ന് പരിശോധിച്ചു നോക്കാം അങ്ങനെ ഈ വാർത്ത ഈ പരസ്യം കണ്ടപ്പോൾ എന്ത് ചെയ്തു സബീഹ എവിടേക്ക് പോയി മക്തബുൽ ഖറവിയയിലേക്ക് പോയി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി അവൾ സ്വീകരിച്ചു മിനൽ മുവല്ലഫ് അവിടുത്തെ ഉദ്യോഗസ്ഥനിൽ നിന്ന് അല്ലിസ്ഥിമാറ എന്ത് സ്വീകരിച്ചു ഫോം അപേക്ഷാ ഫോം വാങ്ങിച്ചു ഇനി നമുക്ക് അപേക്ഷാ ഫോം വായിച്ച് അത് ഫില്ല് ചെയ്യാം അല്ലേ അപ്പോ നക്ര വനുഅ നമുക്കിത് വായിച്ച് ഫില്ല് ചെയ്യാം നോക്കോ ഇസ്തിമാറത്തു ഇസ്തിമാറ ഫോം അഭ്യർത്ഥന അൽ മുസായ സഹായ അപ്പൊ സഹായ അഭ്യർത്ഥന ഫോം സഹായ അഭ്യർത്ഥന ഫോം സഹായ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫോമാണ് ഇത് എന്താണ് അവിടെ നമ്മൾ ആദ്യം ഇവിടെ ഇതുപോലൊരു ഫോം പരീക്ഷയ്ക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പഠിച്ചു വെക്കണം ഇസ്മുൽ കാമിൽ കാമിൽ മുഴുവൻ പേര് മുഴുവൻ പേര് എന്താണ് മുഴുവൻ പേര് വരിക മുഴുവൻ പേര് അപ്പൊ നമ്മൾ ആരാണ് അപേക്ഷിക്കുന്നത് സബീഹയാണോ അപേക്ഷിക്കുന്നത് സബീഹയുടെ ഉമ്മയാണ് അല്ലേ ഉമ്മയാണ് അപേക്ഷിക്കേണ്ടത് ലേഡീസിന് സബീഹ ആറാം ക്ലാസ് പഠിക്കുന്ന വൃത്തിയെ കുട്ടിയല്ലേ സബീഹയുടെ ഉമ്മയുടെ പേര് നമുക്ക് ഫാത്തിമ എന്ന് നൽകാം അവിടെ അല്ലെ ഫാത്തിമ എന്ന് നൽകുക അൽജിൻസ് ഈ വാക്കുകളൊക്കെ പ്രത്യേകം ഞങ്ങൾക്ക് പഠിച്ചു വെക്കണം ഓർമ്മയോടെ പഠിച്ചു വെക്കണം കേട്ടോ അൽജിൻസ് ജെൻഡർ ഏ അവരാരാണ് ആണാണോ പെണ്ണാണോ എന്നാണ് കേട്ടോ ആണാണോ പെണ്ണാണോ ക്കർ ഉൻസർ മേ എന്താണ് മെയിൽ ഉൻസ ഫീമെയിൽ അപ്പോൾ ഇതിന് ടിക്ക് കൊടുക്കണം അല്ലേ പിന്നെ അൽ വ മീലാദ് അൽ അലഴമർ വയസ്സും വ താരിഖുൽമീലാദ് ജനന തീയതിയും അല്ലേ അപ്പോൾ ഒരു വയസ്സ് ഇവിടെ കൊടുക്കുക അതിനുശേഷം എന്താണ് നമുക്ക് ഉമ്മയുടെ വയസ്സ് മുപ്പത്തെട്ട് കൊടുക്കാം ഇവിടെ അല്ലേ എന്നിട്ട് എന്ത് കൊടുക്കാം അവരുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മുപ്പത്തെട്ട് വയസ്സിന് ഉള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് അതാണ് എന്താ കൊടുക്കുക ഇരുപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്നോ ഇരുപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം അവിടെ പിന്നെ റഖ്മുൽ ഹാത്തിഫ് റഖ്മുൽ ഹാത്തിഫ് മൊബൈൽ നമ്പർ അതായത് ലാൻഡ് ഫോൺ നമ്പറാണ് ഹാത്തിഫ് നാട്ടിലെ ലാൻഡ് വീട്ടിലെ ലാൻഡ് ഫോൺ പിന്നെയോ അൽ ജവ്വാൽ മത അൽ ജവ്വാൽ മൊബൈൽ നമ്പർ അപ്പൊ അതൊക്കെ നമ്പർ അറബിയിലാണ് നമ്മൾ നൽകേണ്ടത് ഓക്കേ പിന്നെ അൽവാനുൽ സ്ഥിരം അഡ്രസ് എന്തു കൊടുക്കാം നമുക്ക് ആലത്തൂർ ആലത്തൂർ പാലക്കാട് അല്ലേ ആലത്തൂർ പാലക്കാട് ആലത്തൂർ എല്ലാ സ്ഥലം പാലക്കാടുള്ള അപ്പോൾ അത്രയും കൊടുത്താൽ മതി അൽ ബരീദുൽ ഇലക്ട്രോണി അൽ ബരീദുൽ ഇലക്ട്രോണി ഇമെയിൽ ഇമെയിൽ അഡ്രസ് അപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ് ഇവിടെ ചേർക്കണം ഓക്കെ ഫത്തിമാറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നോ അതെന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് അറിവ് അത് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കണം പിന്നെയോ നൗയതുൽ ഉസറ കുടുംബത്തിൻ്റെ ഇനം കുടുംബം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ഈ ഫാ നമ്മുടെ സബീഹയുടെ കുടുംബം ഏത് വിഭാഗത്തിൽ പെടുന്നു ഫൗക്ക ഹത്തിൽ ഫക്കർ ഫൗഖർ അതായത് എന്താണ് ദാരിദ്ര്യരേഖ താഴെ ആണ് അത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ ഫൗക്ക ഹത്തിൽ ഫക്കർ പിന്നെയോ തഹ്തഹത്തിൽ ഫക്കർ തഹ്തഹത്തിൽ ഫക്കർ ദാരിദ്ര്യരേഖ താഴെ അപ്പം ഏതാണെന്ന് വെച്ചാൽ അതിന് ഇടണം ഓക്കെ അപ്പോൾ അത് അത് നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കണം ഈ വാക്കുകളൊക്കെ പ്രത്യേകം മക്കൾ പഠിച്ചു വയ്ക്കണം പിന്നെയോ അതത് സീസാൻ അൽമത്തൊലവും അതത് സീസാൻ അൽമത്തൊ ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം അപ്പോൾ അവിടെ ഒരു എണ്ണം നമ്മൾ അറബിയിൽ ചേർക്കുന്നു പിന്നെയോ സനവി വാർഷിക വരുമാനം വാർഷിക കുടുംബ വരുമാനം എന്നാണ് ഇൻകം ഓഫ് ദി ഫാമിലി വാർഷിക കുടുംബ വരുമാനം എത്രയെന്ന് വെച്ചാൽ അതിവിടെ അറബിയിൽ ചേർക്കണം പന്ത്രണ്ടായിരം ഇരുപതിനായിരം നമുക്ക് ചേർക്കാൻ പറ്റും ഹൽ അല അയ്യ അയ്യ സാബിഖൻ എന്തെങ്കിലും സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കില അങ്ങനെയാണ് അതിനുശേഷം റുബി വാരിദ വാരിദാ സഹിഹ ഈ മുകളിൽ കൊടുത്ത എല്ലാ വിവരങ്ങളും ഞാൻ ശരിയാണെന്ന് സമ്മതിക്കുന്നു ഞാൻ ഉറപ്പ് വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും എന്ത് ചെയ്യും നമ്മൾ അൽ മക്കാൻ സ്ഥലം അത്തരീഖ് ഡേറ്റ് പിന്നെ തൗക്കയാൽ മുഖദ്ദം ഈ അപേക്ഷ നൽകുന്ന ആളുടെ ഒപ്പ് അയാളുടെ പേര് ഇസ്മ അപ്പം അത്രയും എഴുതിയാണ് നമ്മൾ ഫോം ഇത് മലയാളത്തിൽ നിങ്ങൾ ഫോമുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അതുപോലെ ഉള്ള ഒരു അറബിക്ക് ഫോമാണത് മക്കളത് പൂരിപ്പിക്കുക ഓക്കെ ഫാത്തിമയുടെ ഉമ്മയുടെ പേരിൽ നിങ്ങൾ പൂരിപ്പിച്ച് നോക്കുക മശാ അല്ല ഇന്നത്തോടു കൂടി ഈ ക്ലാസ് കഴി ഇതോടുകൂടി ഈ ക്ലാസ് കഴിയുകയാണ് മനുഷ്യ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഫോമുമായി ചെന്ന് അവർ ഇത് കളക്ട് ചെയ്യാൻ പോകുന്ന അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇഷ്ട അതുവരെ എല്ലാവർക്കും السلام عليكم ورحمه الله وبركاته